നമസ്കാരം പ്രിയപ്പെട്ട മലയാളികളെ, കേരളത്തിൽ ഇനിയൊരു പ്രളയമുണ്ടാകുന്നു. ഭയപ്പെടുത്തുന്ന ചോദ്യമാണിത്. പക്ഷേ ഓരോ മലയാളിയും സ്വയം ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ പുറത്തു പറയാൻ ഭയമാണ്. കാരണം എന്റെ വായിൽ നിന്ന് ഇനിയൊരു പ്രളയം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ട് അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ശാപം എന്നിൽ വന്ന് പതിക്കുമോ എന്നുള്ള ഭയം. കേരളത്തിൽ കൂടുതലും മഴയുണ്ടാകുന്നത് അറബിക്കടലിലെ നീരാവി മേഘങ്ങളാകുമ്പോഴാണ്. സ്കൂളിൽ വച്ച് മഴയുടെ സൈക്കിൾ നാം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അന്തരീക്ഷത്തിലെയും ജലോപരിതലത്തിലെയും ഊഷ്മാവ് ഏകദേശം 25 ഡിഗ്രി സെന്റിഗ്രേഡിൽ എത്തുമ്പോഴാണ് ജലം നീരാവി പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നത്. കാറ്റും അന്തരീക്ഷ മർദ്ദവും ഇതിന് അനുകൂലമായ ഘടകങ്ങളുമാണ്. 1982 മുതൽ 2011 വരെയുള്ള 29 വർഷ കാലയളവിൽ അറബിക്കടലിൽ ഉണ്ടായ ഊഷ്മാവ് വർദ്ധന 0.6 ഡിഗ്രിയാണ്. 2011 മുതൽ 2019 വരെയുള്ള 9 വർഷത്തിനിടയിലുണ്ടായ ഊഷ്മാവ് വർദ്ധന 0.4 ഡിഗ്രി. ഇപ്പോൾ തന്നെ കേരളത്തിന്റെ തീരക്കടലിലും ഉൾക്കടലിലും ഊഷ്മാവ് ഏകദേശം 28-29 ഇടയ്ക്കാണ്. ഭൂമധ്യരേഖയുടെ വടക്കുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഊഷ്മാവ് 30 ഡിഗ്രിയിലെത്തിക്കഴിഞ്ഞു. ബംഗാൾ ഉൾക്കടലിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ 29 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. ആഗോള താപനില നാം അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇനി അങ്ങോട്ട് കേരളത്തിൽ മഴ കൂടാനേ സാധ്യതയുള്ളൂ. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അറബിക്കടലിലുണ്ടായ ചുഴലികളായ ഓഖിയും ലുബാനും വായുവും കേരളത്തെ തൊട്ടുതൊട്ടില്ല എന്ന മട്ടിൽ പടിഞ്ഞാറോട്ട് കടന്നുപോയത് ഭൂമിയുടെ കൊറിയോലിസ് ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ ചിലപ്പോൾ ചുഴലികൾ ഗതി മാറി കിഴക്കോട്ടും സഞ്ചരിക്കാറുണ്ട്. കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ഉത്ഭവിക്കുന്ന ചുഴലികളൊന്നും തന്നെ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലെത്തില്ല എന്നുള്ള ധാരണയും നാം മാറ്റേണ്ടിയിരിക്കുന്നു. 2000 കഴിഞ്ഞുള്ള 18-ൽ ഉണ്ടായ ചുഴലികളെക്കാൾ 3 മടങ്ങ് കൂടുതലാണ് 2010 കഴിഞ്ഞുള്ള ഈ 18-ൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടായിട്ടുള്ളത്. ഓരോ വർഷവും ചുഴലിയുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ശാസ്ത്രീയമായ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആയതിനാൽ ഇനി അങ്ങോട്ട് പ്രളയവും പേമാരിയും കൊടുങ്കാറ്റും 100-ൽ 10 ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്നുള്ള ധാരണ നാം മാറ്റിയേ മതിയാകും. ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. അവരെന്തെങ്കിലും ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ IAS പറയണം, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പറയണം. ഞങ്ങൾക്ക് അതിവിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുവാൻ ആവശ്യമായ നല്ല വിദ്യാഭ്യാസം ലോകത്തിലെ നല്ല സർവകലാശാലകളിൽ നിന്ന് നേടിയവരാണ് ഞങ്ങൾ. ആയതിനാൽ ദയവായി ശ്രമിക്കുക. മഴവെള്ളത്തെ ഭൂമിയിലിറങ്ങാൻ അനുവദിക്കുക. മഴവെള്ളത്തെ തടയുന്ന രീതിയിലുള്ള ഓടുപാകലും സിമന്റ് സ്ലാബുകളും നമ്മുടെ മുറ്റത്തിൽ നിന്ന് മാറ്റുക. ഇനി അങ്ങോട്ട് മണ്ണിൽ നിന്ന് ജലത്തിനെയും വെളിച്ചത്തെയും മറയ്ക്കുന്ന ഒരു വിദ്യയും നാം കാണിക്കരുത്. യാതൊരു കാരണവശാലും തോടുകളും പാടങ്ങളും നികത്തരുത്. പുഴകളുടെയും തോടുകളുടെയും ആഴവും വീതിയും കൂട്ടുക. അതുവഴി അവയ്ക്ക് കൂടുതൽ ജലം സംഭരിക്കുവാനും പെട്ടെന്ന് ജലത്തിന് കടലിലോട്ട് ഒഴുകി ചെന്നു ചേരുവാനും സാധ്യമാകും. മതിൽ, കോട്ടമതിൽ എന്നിവ പാടില്ല. അതിനു പകരം ചെടികളും മരങ്ങളും ഉപയോഗിച്ചുള്ള വേലിക്കെട്ടുകളാകും. ഭവന നിർമ്മാണ രംഗത്ത് കാതലായ മാറ്റം നാം വരുത്തിയേ മതിയാകും. പരന്ന വീടുകൾ പാടില്ല, ആവശ്യത്തിന് ഉയരങ്ങളിലേക്കാകാം. വലിയ വീട് നിർമ്മാണം വലിയ നികുതി ചുമത്തി നിരുത്സാഹപ്പെടുത്തുക. പ്രീ ഫാബ്രിക്കേറ്റഡ് ഭവന നിർമ്മാണ രംഗത്തേക്ക് നാം മാറിയേ മതിയാകും. മേൽത്തരം സിമന്റും ഫൈബറും ഉപയോഗിച്ചുള്ള പാളികളാണിത്. ഉരുക്ക് ഫ്രെയിമും കൂടിയായാൽ ആജീവനാന്തം നിലനിൽക്കും. അല്ലാതെ നാം മലകൾ തുറന്നുകൊണ്ടിരുന്നാൽ ഇപ്രാവശ്യം 81 ഉരുൾപൊട്ടൽ എന്നുള്ളത് അടുത്ത പ്രാവശ്യം 810 ചെന്ന് നിന്നേക്കാം. അവസാനമായി കടലിനോട് കളിക്കരുത്. കടൽക്കര മുഴുവൻ കടൽ ഭിത്തി കെട്ടി കടലിനെ തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട. തീരത്ത് നിന്ന് 50-100 മീറ്റർ മാറിയേ ഇനി അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുള്ളൂ. ഓരോ വർഷവും ശരാശരി കേരളത്തിന് 2 മീറ്റർ തീരനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായ പൊലിമുട്ട് നിർമ്മാണങ്ങളും മണൽ ഖനനങ്ങളും ഇതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന് നന്മയുടെ ഒരു കണിക പോലും നൽകില്ല. പകരം അത് നൽകാൻ പോകുന്നത് തിരുവനന്തപുരത്തെ തീരദേശത്തിന് വലിയ ദുരന്തങ്ങളാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിന് തന്നെ ആപത്താണ്. ആലപ്പാടിലെ കരിമണൽ ഖനനം ചിലപ്പോൾ നമുക്ക് നക്കാപ്പിച്ച നൽകിയേക്കാം, പക്ഷെ നാം ഒരു വലിയ ദുരന്തം ഇരന്ന് വാങ്ങുകയാണ്. ആയതിനാൽ നാം മാറുക, മാറി ചിന്തിക്കുക, മാറി പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ
പ്രകൃതി നമ്മെ കേരളത്തിൽ നിന്ന് മാറ്റും. ഐ നോ ദേ വോണ്ട് ബി മച്ച് വ്യൂവേഴ്സ് ഫോർ ദിസ് വീഡിയോ ദിസ് ടൈം അറൌണ്ട് ആസ് ദ ത്രെറ്റ് ഓഫ് ഫ്ലഡ്സ് ആർ ഓവർ ഇൻ കേരള. ബട്ട് ഐ മേ ബി ഫോഴ്സ് ടു റീപോസ്റ്റ് ദിസ് വീഡിയോ ആഫ്റ്റർ ദ ഫ്ലഡ്സ് അഗെയിൻ, മേ ബി വിത്തിൻ ദ നെക്സ്റ്റ് ഇയർ ഓർ മേ ബി ആഫ്റ്റർ 5 years. I'm Captain Noble Pereira signing off on the 1st September 2019. Thank you for watching.